ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2018 ഫെബ്രുവരി മാസം 2ാം തീയതി. ഇപ്പോൾ സമയം പുലർച്ചെ 12 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ഇന്ന് നമ്മളുടെ കേരളം, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ഒട്ടാകെ ഏറെ വേദനയോടെ കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് KSRTC ജീവനക്കാരുടെ പെൻഷൻ പ്രശ്നം. നമുക്കറിയാം, വർഷങ്ങളോളം ജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും അധ്വാനിച്ച് തങ്ങളുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി നീക്കി വച്ചിട്ട് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഒരു തണലാകും, അല്ലെങ്കിൽ ആശ്വാസമാകും എന്ന് കരുതിയ ഒരു അത്താണി നഷ്ടപ്പെടുന്നതിൻ്റെ വേദന വളരെ, നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ ആഴം വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ മലയാളി, കാരണം KSRTC ജീവനക്കാർ, അവരൊരു പക്ഷേ നമ്മൾക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചത്, അവരുടെ ജീവിതം അവർ നീക്കിവെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും അവരുടെ സങ്കടത്തിൽ, അല്ലെങ്കിൽ അവരുടെ ദുരിതത്തിൽ ഒരു ചെറിയ അംശമെങ്കിലും നമ്മളും ഉത്തരവാദികൾ അല്ലേ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഈ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി, അതായത് ഇതെങ്ങനെ സോൾവ് ചെയ്യാം, ഏത് രീതിയിൽ ഇത് പരിഹരിക്കാം. അനേക വർഷങ്ങളായിട്ട് പല രീതിയിൽ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടന്നിട്ടുള്ളതായി നമുക്കറിയാം. പക്ഷേ ഈ ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരവസ്ഥയിൽ എനിക്ക് തോന്നിയ ഒരാശയം ഞാൻ നമ്മളുടെ മലയാളികൾക്ക് മുമ്പാകെ, നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ തോമസ് ഐസക് സാറിന് മുൻപാകെ പിന്നെയും പുരസരം അവതരിപ്പിക്കുകയാണ്. ഒരു പക്ഷേ ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ KSRTC എന്നല്ല, പൊതുമേഖല, നമ്മുടെ കേരളത്തിൽ നമ്മൾക്ക് അനിവാര്യമായ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുമുണ്ട് നഷ്ടത്തിലോടുന്നത്. അവയെ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കാനും അതിലെ തൊഴിലാളികളെ സംരക്ഷിക്കുവാനും അവരുടെ പെൻഷൻ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്കുള്ള നല്ലൊരു വഴികാട്ടലും കൂടിയാവും ഈ ഐഡിയ എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. ഇവിടെ പ്രസക്തമായ ഒരു കാര്യം, ഞാൻ ആരാണെന്ന് ഉള്ളത് ഇവിടെ പ്രസക്തമായ ഒരു കാര്യം അല്ല, ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ആശയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം, അതായത് നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരവും അതിൻ്റെ മൂല്യങ്ങളെ ഏറ്റവും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. അതിന് കാരണം നമ്മുടെ സംസ്കാരം, അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സംസ്കാരവും, അല്ലെങ്കിൽ അവർ വളർത്തിയെടുത്ത സംസ്കാരവും, അവർ നമ്മളിലേക്ക് പകർന്നു വരുന്ന സംസ്കാരവും, അവർ കാത്തുസൂക്ഷിക്കുന്ന ജനാധിപത്യ മര്യാദകളും അതിനൊരു കാരണമാണ്. അപ്പോൾ നമുക്കറിയാം, ജനങ്ങളുടെ സഹായത്തോടെയല്ലാതെ ഒരു പ്രസ്ഥാനവും ഒരു ബിസിനസ്സും ലോകത്തിലൊടുക്കും വിജയിച്ചിട്ടില്ല. അത് ഏത് മൾട്ടിനാഷണൽ കമ്പനിയായാലും ശരി, ഏത് ജനാധിപത്യ രാജ്യമായാലും ശരി, എന്തായാലും ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ അവതരിപ്പിക്കുന്ന ആശയവും നമ്മളുടെ ജനങ്ങളെ മുൻനിർത്തി മാത്രമാണ്. അവരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെട്ടും അംഗീകരിച്ചും കൊണ്ടും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ലളിതമായ, ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിൽ ഏറ്റവും വിജയിച്ച് നിൽക്കുന്ന ഒരു സംരംഭമാണല്ലോ കേരള ഭാഗ്യക്കുറികൾ. അപ്പോൾ നമ്മൾ ഈ ഭാഗ്യക്കുറി നടത്തിപ്പിനെ ആശ്രയിക്കുന്നത് നമ്മുടെ പ്രബുദ്ധരായ ജനങ്ങളെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു വ്യവസായമാണ്, നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ നമുക്കത് പല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനിവിടെ വിവരിക്കുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ഞാനിവിടുത്തെ അവതരിപ്പിക്കുന്ന ആശയത്തിൻ്റെ ആദ്യഘട്ടം
എന്ന് പറഞ്ഞാൽ, അതായത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പെൻഷൻ എങ്ങനെ പരിഹരിക്കാം, അതിൻ്റെ ആദ്യ ഘട്ടമായിട്ട് നമ്മൾ നടപ്പിലാക്കേണ്ടത് നിലവിലുള്ള, കാരണം നമുക്കറിയാം ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അതിലേക്കായിട്ട് കൂടുതൽ മൂലധന സമാഹരണം, ഇൻവെസ്റ്റ്മെൻറ്റ്, ലേബർ റിക്വയർമെൻറ്റ്സ്, അതിലേക്കുള്ള ചിലവുകൾ, അങ്ങനെ ഒരുപാട് ചിലവുകൾ എല്ലാം ഉണ്ടാകും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് നമുക്ക് കൂടുതൽ ചിലവുകളിലേക്ക് ഒഴിവാക്കും. അതൊഴിവാക്കിക്കൊണ്ട് നിലവിലുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കെങ്ങനെ നമ്മൾക്ക് ആവശ്യമായ പണം കണ്ടെത്താം. അതിലേക്കായി ആദ്യം ചെയ്യേണ്ടത് ഓരോ 3 മാസം കൂടുമ്പോഴും നറുക്കെടുക്കത്തക്ക രീതിയിൽ ഒരു ബമ്പർ ടിക്കറ്റ്, അതായത് നമ്മുടെ തിരുവോണം ബമ്പർ മാതൃകയിൽ, പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പുതിയ ലോട്ടറി പബ്ലിക്കിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ വഴിയെ പറയുകയാണ്. അപ്പോൾ ഈ ലോട്ടറിക്ക് ഉണ്ടാകേണ്ട ഒരു പ്രത്യേകതകൾ, അതിൻ്റെ 1 സമ്മാനം നൽകേണ്ടത് 10 കോടി രൂപയായിരിക്കണം. അതോടൊപ്പം തന്നെ 2 സമ്മാനം ഓരോ 1 കോടി രൂപയും ഓരോ ജില്ലയിലേക്കും, അതായത് 14 ജില്ലകളിൽ ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വെച്ച് സെക്കൻഡ് പ്രൈസ് ഉണ്ടാവണം. അതുപോലെ തന്നെ 3rd പ്രൈസ് 50 ലക്ഷം പേർക്ക് ഓരോ സീരീസിലും 2 എണ്ണം എന്ന രീതിയിൽ ഓരോ ജില്ലയിൽ 2 എണ്ണം വെച്ച് മൊത്തം 28 പ്രൈസ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ 4th പ്രൈസ് 10 ലക്ഷം രൂപ ഓരോ സീരീസിലും 2 എണ്ണം, ഓരോ ജില്ലയിലും 2 എണ്ണം, ടോട്ടൽ 28. 5th പ്രൈസ്, അതായത് 5 ലക്ഷം, 5th പ്രൈസ് 5 ലക്ഷം രൂപ ഓരോ സീരീസിലും 2 എണ്ണം വെച്ച് 14 ജില്ല 28. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കുന്ന ലോട്ടറി ടിക്കറ്റുകൾ മൊത്തം 14 സീരീസ് ആയിരിക്കണം. ബാക്കിയുള്ള സമ്മാന ഘടന നമുക്ക് നമ്മുടെ തിരുവോണം ബമ്പറിൻ്റെ സമ്മാന ഘടന ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരണത്തിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ഓരോ ജില്ലയിലെയും ആൾക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതിനോട് സഹകരിക്കാൻ കൂടുതൽ താല്പര്യവും അതോടൊപ്പം തന്നെ കൂടുതൽ പണം അവരിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടുന്ന എന്തൊരവസ്ഥയും ഉണ്ടാകും. അതായത് ഒരു ബമ്പർ സമ്മാനം 10 കോടി രൂപ, അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും ഓരോ കോടീശ്വരന്മാരെ, 1 കോടി രൂപ ഉള്ള ഓരോ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുകയാണ്. അതോടൊപ്പം തന്നെ 50 ലക്ഷം രൂപ ഓരോ ജില്ലയിലും 2 പേർക്ക് 28 പേരിലേക്ക് എത്തുന്നു. 10 ലക്ഷം രൂപ വീണ്ടും ഓരോ ജില്ലയിലും 2 പേരെ വെച്ച് 28 പേരിലേക്ക് എത്തുന്നു. 5 ലക്ഷം രൂപ വെച്ച് വീണ്ടും ഓരോ ജില്ലയിൽ 2 പേർക്ക് 28 പേരിലൂടെ 14 ജില്ലയിലേക്കും എത്തുന്നു. അപ്പോൾ ടിക്കറ്റ് വില 250 രൂപയായിരിക്കണം. 250 രൂപ വെച്ച് നമ്മളുടെ ടാർഗറ്റ് ഏറ്റവും കുറഞ്ഞ, നമുക്കറിയാം കഴിഞ്ഞ തിരുവോണം ബമ്പറും അതിൻ്റെ പോലെ കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിലും ഏകദേശം 69-75 ലക്ഷം ടിക്കറ്റുകളാണ് കേരളത്തിൽ വിറ്റഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ജനങ്ങളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കും, 100% സഹകരിക്കും. അപ്പോൾ നമ്മൾ 250 രൂപ നിരക്കിൽ 14 സീരീസിൽ ഈ ടിക്കറ്റുകൾ പുറത്തിറക്കണം. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ആയിരിക്കണം 1 കോടി ടിക്കറ്റുകൾ നമ്മൾ വിറ്റഴിക്കുക എന്നുള്ളത്. അതായത് 1 കോടി ടിക്കറ്റുകൾ 250 രൂപ വെച്ച് നിരക്കിൽ നമ്മൾ വിറ്റഴിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ധനസമാഹരണം 250 കോടി രൂപയായിരിക്കും. 250 കോടി രൂപ. ഈ 250 കോടി രൂപയിൽ  50% തുക, 50%, അതായത് 125 കോടി രൂപ സമ്മാന വിതരണത്തിനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക്, അതായത് ഏജൻസി കമ്മീഷനുണ്ട്, മറ്റുള്ള ചിലവുകളുണ്ട്, ആ കാര്യങ്ങൾക്കായിട്ട് നീക്കി വെച്ചുകൊണ്ട് ബാക്കി 125 കോടി രൂപ നമ്മൾ മാറ്റിവെക്കുന്നു, സർക്കാർ മാറ്റിവെക്കുന്നു. ഈ 125 കോടി രൂപയിൽ 25 കോടി രൂപ എടുത്തുകൊണ്ട് അത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പെൻഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നതിലേക്ക് നീക്കി വയ്ക്കുക. ബാക്കി നമ്മളുടെ കയ്യിൽ നമുക്ക് 100 കോടി രൂപയുണ്ട്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 100 കോടി രൂപ നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം. 25 കോടി രൂപ തൽക്കാലം നമുക്ക് നമ്മളുടെ തൽക്കാല ആവശ്യങ്ങൾക്ക്, അതായത് പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായിട്ട് നമ്മൾ നീക്കി വെച്ചു.
ബാക്കി 100 കോടി രൂപ നമുക്ക് ഏത് രീതിയിൽ വിനിയോഗിക്കാം? നമുക്കറിയാം നമ്മളുടെ കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അധികാരപരിധിയിൽപ്പെടുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിനു വേണ്ടി പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും സാമ്പത്തികമായ ചിലവുകൾ, അനാമത്ത് ചിലവുകൾ, അവിടെ അഴിമതി കാണിക്കാനും മറ്റുള്ള പല പല കാര്യങ്ങൾക്കും അവസരമുണ്ടാകും. അതിനൊന്നും ഇടവരുത്താതെ ഈ 100 കോടി രൂപ ഇമ്മീഡിയറ്റായിട്ട് സഹകരണ ബാങ്കുകൾ മുഖാന്തരം 14 ജില്ലകളിലേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. എന്തിനു വേണ്ടി? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് സെക്യൂർഡ് ലോണായിട്ട് പബ്ലിക്കിന് കൊടുക്കണം. സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിംഗ് ലോണ് അല്ലെങ്കിൽ മോർഗേജ് ലോണ് എന്നീ തരത്തിൽ ഒരു ആവറേജ് 10% ഇൻട്രസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ സെക്യൂർഡ് ലോണായിട്ട്, അതായത് ഭൂമിയോ അല്ലെങ്കിൽ അതുപോലുള്ള അനുബന്ധ വസ്തുക്കളോ, ഭൂമി, സ്വർണം മുതലായ അനുബന്ധ വസ്തുക്കളുടെ ഈടിൻ്റെ മേൽ മാത്രം ഓരോ ജില്ലയിലും ഈക്വലായിട്ട് ഈ തുക നമ്മൾ ലോണായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നു. ഈ 10% മാത്രം ഇൻട്രസ്റ്റ്, 10-12%, കാരണം ഇപ്പോഴുള്ള നിലവിലുള്ള സിസ്റ്റത്തേക്കാൾ കുറഞ്ഞ രീതിയിൽ സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് കാരണം ഈ പൈസ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് സെക്യൂരിറ്റി ഉറപ്പാക്കിക്കൊണ്ട് സഹകരണ സംഘങ്ങൾ വഴി, സഹകരണ ബാങ്കുകൾ മുഖാന്തരം അർഹരായ ആളുകളിലേക്ക് ലോണായിട്ട് കൊടുക്കുന്നു. അതായത് ഇതേ രീതിയിൽ ഒരു ക്വാർട്ടറിൽ നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്ന എമൗണ്ട് 125 കോടി രൂപയാണ്. 125 കോടി രൂപയിൽ നമ്മൾ 25 കോടി രൂപ ഇമ്മീഡിയറ്റായിട്ട് ഈ പെൻഷൻ ആവശ്യത്തിനായിട്ട് വിനിയോഗിച്ചു. ബാക്കി 100 കോടി രൂപ നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ സഹകരണ ബാങ്ക് വഴി പ്രത്യേക അതിനുവേണ്ടി ഒരു സർക്കാരിന് പ്രത്യേക ഒരു സൊസൈറ്റിയോ ക്രെഡിറ്റ് സൊസൈറ്റിയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സഹകരണ സംഘമോ രൂപീകരിക്കാവുന്നതാണ്. ഏത് രീതിയിൽ അത് സെക്യൂർ ആക്കിക്കൊണ്ട് 100 രൂപ ഇമ്മീഡിയറ്റായിട്ട് സഹകരണ ബാങ്കുകൾ മുഖാന്തരം അർഹരായ ആളുകളിലേക്ക് 10% മിനിമം ഇൻട്രസ്റ്റിൽ നമ്മൾ ലോണായിട്ട്, ഹൗസിംഗ് ലോണ് അല്ലെങ്കിൽ മോർഗേജ് ലോണായിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. 10% നമുക്ക് ഇൻട്രസ്റ്റ് ഉറപ്പായി കഴിഞ്ഞു. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത്തരുണത്തിൽ ഒരു ക്വാർട്ടറിലെ പൈസയാണ് ഞാനിപ്പോൾ മേൽ വിവരിച്ചത്. ഇത്തരുണത്തിൽ 4 ക്വാർട്ടർ, അതായത് 4 പ്രാവശ്യം 4 ബമ്പർ ടിക്കറ്റ് ഇറക്കുന്നതിലൂടെ നമുക്ക് സമാഹരിക്കാൻ പറ്റുന്ന തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 കോടി രൂപ ഇത്തരുണത്തിൽ നമുക്ക് സമാഹരിക്കാൻ കഴിയും. 400 കോടി രൂപ, അതായത് മൊത്തത്തിൽ നമുക്ക് സമാഹരിക്കാൻ പറ്റുന്നത് 125 കോടി രൂപ വെച്ച് ഓരോ ക്വാർട്ടറിലും നമ്മൾ സമാഹരിക്കുന്നു. ടോട്ടൽ നമ്മൾ 500 കോടി രൂപ നമ്മൾ ഒരു വർഷം കൊണ്ട് സമാഹരിച്ചു. ഈ 500 കോടി രൂപയിൽ അതിൻ്റെ 25 കോടി രൂപ വെച്ച് ഓരോ ക്വാർട്ടറിലും നമ്മൾ 4 പ്രാവശ്യം സമാഹരിച്ചു. 100 കോടി രൂപ നമ്മൾ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് നമ്മൾ സമാഹരിച്ചു, അത് കൊടുത്തു. ബാക്കി 400 കോടി രൂപ ഇത്തരുണത്തിൽ സഹകരണ ബാങ്കുകൾ വഴി നമ്മൾ സെക്യൂർഡ് ലോൺ, ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ മോർഗേജ് ലോൺ, ആ രീതിയിൽ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പബ്ലിക്കിലേക്ക് ഇട്ട് ഓരോ ജില്ലയിലും ഈക്വലായിട്ട്. കാരണം ഒരു ജില്ല അവിടെ പക്ഷപാതം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഓരോ ജില്ലയും ഇതിൻ്റെ അവകാശികളാണ്, ജനങ്ങളുടെ പൈസയാണ്, ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ്. ഇത് തീർച്ചയായിട്ടും അവരിലേക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഓരോ ജില്ലയിലും 400 കോടി രൂപ ഈക്വലായിട്ട് 14 ജില്ലകളിലും എത്തി അതിൻ്റെ ഉപഭോക്താക്കൾ ഈക്വലായിരിക്കണം. തീർച്ചയാണല്ലോ. അപ്പോൾ 400 കോടി രൂപ നമുക്ക് നമ്മളുടെ ആദ്യ വർഷം നമ്മൾ സമാഹരിക്കുകയും അത് പബ്ലിക്കിലേക്ക് 10% ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഒരു വർഷം നമുക്ക് വർഷാന്ത്യം നമ്മൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, ഇത്തരണത്തിൽ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10%, ഏകദേശം 40 കോടി രൂപ നമുക്ക് ഇത്തരണത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കും. ഒപ്പം തന്നെ നമ്മളൊരു ക്ലോസ് കൂടെ വയ്ക്കണം. ഈ പറയുന്ന നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോൺ 10 വർഷ കാലാവധിക്കുള്ളിലായിരിക്കണം. അതായത് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതുകൂടി തന്നെ ഓരോ വർഷവും 10% അതിൻ്റെ ക്യാപിറ്റൽ, അതായത് ലോൺ വാങ്ങിയ എമൗണ്ട് 10% തിരിച്ചടവും നിർബന്ധമാക്കിയിരിക്കണം. അതായത് വർഷാവർഷം 10% പലിശയും വരും, ഒപ്പം തന്നെ 10% മൂലധനവും വരും. അതായത് 10 വർഷം കൊണ്ട് അടച്ചു തീർത്തക്ക രീതിയിൽ ആയിരിക്കണം അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ആദ്യ വർഷം 400 കോടി രൂപ നമ്മൾ സമാഹരിച്ചു സഹകരണ ബാങ്കുകൾ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൽ നിന്നും നമുക്ക് 40 കോടി രൂപ ഇൻട്രസ്റ്റ് ലഭിച്ചു. ഒപ്പം തന്നെ നമ്മളുടെ മൂലധനത്തിൻ്റെ
നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിന് 40 കോടി രൂപ, 10% 40 കോടി നമുക്ക് തിരികെ വരികയും ചെയ്തു. ഇതിൽ നിന്നും ഈ 40 ഇൻട്രസ്റ്റായി ലഭിച്ച 40 കോടി രൂപ നമ്മൾ വീണ്ടും നമ്മളുടെ പെൻഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആവശ്യത്തിലേക്കായിട്ട് വിനിയോഗിച്ചു. അപ്പം നമ്മുടെ ആദ്യ വർഷം നമുക്ക് ഇത്തരണത്തിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞ തുക എത്രയാണ്? 25 കോടി രൂപ വെച്ച് ഓരോ ക്വാർട്ടറിലും നമ്മൾ കിട്ടി. ഒപ്പം തന്നെ 4 ക്വാർട്ടർ 100 കോടി രൂപ, 100 കോടി പ്ലസ് 40, 140 കോടി രൂപ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ സമാഹരിച്ചു. ഒപ്പം നമുക്ക് നീക്കിയിരിപ്പ് മൂലധനം എന്ന് പറഞ്ഞാൽ 500 കോടി രൂപയാണ്. കാരണം അതുമായെങ്കിൽ സെക്യൂർഡാണ്, കാരണം ഇത്ര ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും തിരിച്ചടച്ചില്ലെങ്കിൽ കൂടി കാരണം നമ്മൾ സെക്യൂർഡായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾക്ക് അതിന് ആനുപാതികമായിട്ടുള്ള മുതൽ നമ്മുടെ കയ്യിലുണ്ട്. ഇതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് പറയട്ടെ, കാരണം ഇത് സ്വർണ്ണ പണയ വായ്പ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൽ വർഷശരാശരി 24% വരെ പ്രൈവറ്റ് ഇതര സ്ഥാപനങ്ങൾ പലിശ ഇനത്തിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സ്വർണ്ണപ്പണയത്തിലൂടെയും നമുക്ക് 10% പലിശയ്ക്ക് പബ്ലിക്കിന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോഴും നമ്മുടെ ഈ എമൗണ്ട് നല്ല നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന എമൗണ്ട് 100% സെക്യൂർ ആയിരിക്കും. ഇതേ രീതിയിൽ രണ്ടാം വർഷം വീണ്ടും, അതായത് ആദ്യ വർഷം നമുക്ക് 140 കോടി രൂപ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പെൻഷൻ എന്ന രീതിയിൽ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കിട്ടി. നമ്മുടെ നീക്കിയിരിപ്പ് മൂലധനം വീണ്ടും 400 കോടി രൂപ തന്നെയാണ്. കാരണം നമുക്ക് അതിൽ നിന്ന് 400 കോടിയിൽ നിന്ന് അതിൻ്റെ 10% 40 കോടി നമുക്ക് നമ്മുടെ മൂലധനത്തിലേക്ക് തിരിച്ചു വന്നു. രണ്ടാം വർഷവും ഇതേ രീതിയിൽ നമ്മൾ സമാഹരിക്കുന്നു 400 കോടി രൂപ. അപ്പോൾ രണ്ടാം വർഷം നമ്മൾ 400 കോടി സമാഹരിക്കുമ്പോൾ ആദ്യത്തെ വർഷത്തെ എമൗണ്ടും രണ്ടാമത്തെ വർഷത്തെ എമൗണ്ടും കൂടി ടോട്ടൽ 800 കോടി രൂപ നമ്മുടെ നീക്കിയിരിപ്പ് മൂലധനമായി ബാങ്കുകളിൽ വരും. അതിൻ്റെ പലിശ ഇനത്തിൽ നമുക്ക് ലഭിക്കുന്നത് 80 കോടി രൂപയാണ്. 80 കോടി രൂപ നമുക്ക് വീണ്ടും റിട്ടേൺ ഇനത്തിൽ ലഭിക്കും. ഈ 80 കോടി രൂപ വീണ്ടും നമ്മൾ പെൻഷൻ ആവശ്യത്തിനായിട്ട് നമ്മൾ വിനിയോഗിക്കുകയാണ്. അപ്പോൾ ആ വർഷവും നമ്മൾക്ക് 100 കോടി രൂപ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ സമാഹരിച്ചിരുന്നു നമ്മുടെ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 100 + 80 രണ്ടാം വർഷം 800 കോടി രൂപയാണ് നമ്മുടെ പലിശ നമ്മൾ ഇത്തരണത്തിൽ നമ്മൾ വായ്പാ വിതരണത്തിനായിട്ട് ഉപയോഗിച്ചത്. 800 കോടിയിൽ നിന്നും നമുക്ക് 80 കോടി രൂപ പലിശയിനത്തിൽ ലഭിക്കുന്നു. ആ പലിശ നമ്മുടെ നീക്കിയിരിപ്പ്, അതായത് നമ്മൾ കളക്ട് ചെയ്ത ലോട്ടറിയിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്ത 100 കോടി ചേരുമ്പോൾ 180 കോടി രൂപ നമുക്ക് രണ്ടാം വർഷം ഡയറക്റ്റ് നമ്മുടെ ഈ പെൻഷൻ ആവശ്യത്തിലേക്ക് വിനിയോഗിക്കാനായിട്ട് വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് 80 കോടി രൂപ നമ്മുടെ തിരിച്ചടവായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പം 800 കോടി രൂപ വീണ്ടും നമുക്ക് മൂലധനം നീക്കിയിരിപ്പായി. നമ്മുടെ മൂലധനം അതേ അവസ്ഥയിൽ തന്നെയാണ്, കാരണം അതിനൊരു കോട്ടവും തെറ്റുന്നില്ല, അതിനൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. ഇതേ രീതിയിൽ മൂന്നാം വർഷം വീണ്ടും 400 കോടി രൂപ നമ്മൾ സമാഹരിക്കുന്നു. ആ വർഷം മൂന്നാം വർഷം നമുക്ക് പലിശ ഇനത്തിൽ 120 കോടി രൂപ ലഭിക്കുകയും റിട്ടേൺ ഇനത്തിൽ വീണ്ടും നമുക്ക് 120 കോടി രൂപ ലഭിക്കുകയും നമ്മുടെ മൂലധന ബാക്കി ഇരിപ്പോൾ ലാഗ്മൊത്തം ആ വർഷത്തെയും കൂടെ കൂട്ടി 1200 കോടി രൂപയിലേക്ക് എത്തുന്നു. നാലാം വർഷം ഇത് വീണ്ടും, അതായത് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള തുകയെന്ന് പറഞ്ഞാൽ 100 + ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന നമ്മളുടെ കയ്യിൽ എത്തുന്ന പലിശയുടെ കൂട്ടത്തിൽ തന്നെ 100 കോടി രൂപയും കൂടെ നമ്മൾ കൂട്ടുമ്പോഴാണ് നമുക്ക് ആ വർഷം കൊടുക്കാൻ പെൻഷൻ എടുത്തിൽ എത്ര രൂപ കൊടുക്കാൻ ഉണ്ടാകും എന്നുള്ള കണക്കിലേക്ക് നമ്മൾ എത്തുന്നത്. കാരണം ഓരോ വർഷവും നമ്മൾ ഓരോ ക്വാർട്ടറിലും 25 കോടി രൂപ വെച്ച് നമ്മൾ മാറ്റുന്നുണ്ട് പെൻഷൻ ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ അതാത് വർഷം ലഭിക്കുന്ന പലിശ അത് രണ്ടുകൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര രൂപയാണ് ആ വർഷം ശരാശരി കിട്ടുന്നത്. അതായത് നമ്മൾ പലിശ ഇനത്തിൽ എത്രയാണോ നമ്മൾ സമാഹരിക്കുന്നത് ആ എമൗണ്ടിനോട് കൂടെ തന്നെ 100 കോടി രൂപ നമ്മൾ അധികമായി നമ്മുടെ കയ്യിൽ കരുതലുണ്ട്. ആ കരുതലോട് കൂട്ടിയുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ അതാത് വർഷം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. ഇത്തരണത്തിൽ നാലാം വർഷം വീണ്ടും 400 കോടി രൂപ നമ്മൾ ഇത്തരണത്തിൽ ഡയറക്റ്റ് വിൽപ്പനയിലൂടെ മാറ്റിയ തുക. ഇൻട്രസ്റ്റ് ഇനത്തിൽ 160 കോടി രൂപ, റിട്ടേൺ ഇനത്തിൽ അതായത് മൂലധനം തിരിച്ചടച്ചതിൻ്റെ പേരിൽ നമുക്ക് 160 കോടി രൂപ, വീണ്ടും നമ്മുടെ നീക്കിയിരിപ്പ് മൂലധനം 1600 കോടി രൂപയിലേക്ക് എത്തുന്നു. അഞ്ചാം വർഷം 400 കോടി നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ, 200 കോടി നമുക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ലഭിക്കുന്ന തുക, 200 + 100 300 കോടി, റിട്ടേൺ ഇനത്തിൽ നമുക്ക് ലഭിക്കുന്നു 200, നമ്മുടെ നീക്കിയിരിപ്പ് മൂലധനം വീണ്ടും 2000 കോടി രൂപ. ആറാം വർഷം 400 കോടി രൂപ, നമ്മുടെ ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് 240 കോടി, റിട്ടേൺ ഇനത്തിൽ 240, അപ്പോൾ നമുക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ വരുന്ന തുക 240 + 100 340 കോടി രൂപ.
നമ്മുടെ നീക്കിയിരിപ്പ്, നമ്മുടെ ആസ്തി 2400 കോടി രൂപ. 7-ാം വർഷം വേഗം നമ്മൾ 400 കോടി രൂപ കളക്ട് ചെയ്യുന്നു. നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് ലഭിക്കുന്ന തുക 250 കോടി രൂപ. പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്ന തുക 250+100 കോടി. നമ്മുടെ കരുതൽ ശേഖരം 380 കോടി. ഒപ്പം തന്നെ നമുക്ക് റിട്ടേൺ ഇനത്തിൽ കിട്ടുന്നത് 280 കോടി. നമ്മുടെ നീക്കിയിരിപ്പ് ബാക്കി 2800 കോടി രൂപ. 8-ാം വർഷത്തിൽ വീണ്ടും 400 കോടി രൂപ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇൻട്രസ്റ്റിനത്തിൽ നമുക്ക് 320 കോടി രൂപ. നമുക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 320+100 420 കോടി രൂപയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചു പിടിച്ചത് 320 കോടി. നമ്മുടെ നീക്കിയിരിപ്പ് മൂലധനം, നീക്കിയിരിപ്പ് ആസ്തി 3200 കോടി രൂപ. 9-ാം വർഷം 400 കോടി രൂപ ഇത്തരണത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് 360 കോടി രൂപ ലഭിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ശേഖരിച്ച 100 രൂപയുടെ കൊടുക്കുമ്പോൾ 460 കോടി രൂപ നമുക്ക് പെൻഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നു. റിട്ടേണായിട്ട് 360 കോടി രൂപ ലഭിക്കുന്നു. നമ്മുടെ നീക്കിയിരിപ്പ് മൂലധനം 3600 കോടി രൂപ. ഈ എമൗണ്ട് നമ്മുടെ അസറ്റാണ്. ഓരോ വർഷവും ഇത് 400 രൂപയുടെ വളർച്ച നമുക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. 10-ാം വർഷം വീണ്ടും 400. നമ്മുടെ ഇൻട്രസ്റ്റ് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ 400 കോടി രൂപ. റിട്ടേണത്തിൽ വീണ്ടും 400 കോടി ലഭിക്കുന്നു. നമ്മുടെ കരുതൽ മൂലധനം നീക്കിയിരിപ്പ് ബാക്കി 4000 കോടി രൂപ. നമുക്ക് പെൻഷൻ കൊടുക്കാൻ ലഭിക്കുന്നത് പലിശ 400+100 500 കോടി രൂപ. 10-ാമത്തെ വർഷം പലിശ ഇനത്തിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഒപ്പം തന്നെ നമ്മളുടെ കരുതൽ മൂലധനം, നമ്മുടെ അസറ്റ് 4000 കോടി രൂപ നമുക്ക് നീക്കിയിരിപ്പുണ്ട്. കാരണം ഒരിക്കലും അതിന് യാതൊരു കുറവ് സംഭവിക്കുന്നില്ല, യാതൊരു വീഴ്ചയും സംഭവിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ലോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സെക്യൂർഡ് ലോൺ എന്ന പേരിലാണ്. കാരണം ആസ്തിയുടെ മേലാണ് മോർഗേജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കരുതൽ സെക്യൂരിറ്റി മതിയായ ഷ്യൂരിറ്റി വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ തുക വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരണത്തിൽ 10-ാം വർഷത്തിലേക്ക് നമ്മുടെ KSRTC എന്നുള്ള വരുമാനത്തെ 1 രൂപ പോലും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പം നിലവിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യത്തക്ക രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം തന്നെ നമുക്ക് വീണ്ടും അഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് 4000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രത്യേക ബോർഡ് തന്നെ നമുക്ക് സമാഹരിക്കാനും, ഒപ്പം തന്നെ വർഷം ശരാശരി 500 കോടി രൂപ വർഷം വരുമാനം കിട്ടത്തക്ക രീതിയിൽ, യാതൊരു ചെലവും കൂടാതെ അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ 500 കോടി രൂപ വരുമാനം എത്തിക്കാവുന്ന രീതിയിലേക്ക് ഇത് വളരുകയും വർഷം തോറും വളരുകയും ചെയ്യും. കാരണം ഇതേ രീതിയിൽ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരണത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്കാണ് ഈ പ്രശ്നം തെളിക്കുന്നത്. ജനങ്ങളുടെ പൈസ, ജനങ്ങൾ അവരുടെ പൈസ സമാഹരിച്ച്, നമ്മളുടെ പൈസ സമാഹരിച്ച് നമ്മളിലേക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. കാരണം ഓരോ ഇതിൻ്റെ പ്രയോജനം എത്തത്തക്ക രീതിയിൽ, കാരണം എത്തേണ്ടത് പറഞ്ഞ ഓരോ ജില്ലയിലും വീടാവശ്യമുള്ളവർക്ക് നമുക്ക് കുറഞ്ഞ നിരക്കിൽ നമുക്ക് വീടുകൾ, സർക്കാരിന് വീടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അർഹരായവർക്ക് ലോൺ കൊടുക്കാൻ പറ്റും. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഓരോ ജില്ലയിലും അതാത് മാസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ദിവസം എന്ന രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ പൈസ സെക്യൂർഡാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊരു തുടർച്ച എന്ന രീതിയിൽ വേറെ പല ആശയങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതെല്ലാം ഒന്നിച്ച് ഷെയർ ചെയ്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, ജനങ്ങളുടെ സഹകരണത്തോടെ ഇത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് പ്രശ്നം. കാരണം KSRTC നമുക്ക് വേണം, നമ്മുടെ സാധാരണക്കാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണവർ. അപ്പം അവരുടെ ഈ പ്രശ്നം നമ്മുടെ പ്രശ്നമായിട്ട് ഉൾക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ഈ തരണത്തിൽ ഒരു ടിക്കറ്റുകൾ, ഇപ്പോഴുള്ള ലോട്ടറി സംവിധാനത്തെ അതിനൊരു കുറ്റവും സംഭവിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ക്വാർട്ടർലി 4 ടിക്കറ്റുകൾ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം അത് കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട്, കാരണം 4 മാസം കൂടുമ്പോൾ 250 രൂപ ചിലവാക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ
അല്ലെങ്കിൽ ഗവൺമെൻറ് അണ്ടറിൽ ഗവൺമെൻറ് ജീവനക്കാരനോ അല്ലെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അപ്പോൾ കാരണം അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്, അതെല്ലാ ജില്ലയിലുള്ള ആൾക്കാർക്കും പ്രയോജനപ്പെടും, ഒപ്പം തന്നെ വലിയൊരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താനും സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു മാർഗത്തിലൂടെ, കാരണം ഈ പൈസ വേറെ രീതിയിലേക്ക് അൺസെക്യൂർഡ് ആയിട്ട് പണം പോകുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സർക്കാരിനെ തിരിച്ചുപിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ ഇത് ശരിയായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പൈസ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ, ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ കണക്ക് പ്രകാരം 10 വർഷം കഴിയുമ്പോൾ നമുക്ക് 4000 കോടി രൂപ ഉണ്ടാവണം. അത് ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ പ്രാവർത്തികമാക്കിയാൽ 4000 കോടിയല്ല 40,000 കോടി രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിയും. പക്ഷേ അതിനുള്ള ആർജവം ഉണ്ടായിരിക്കണം, അതിനുള്ള കഴിവുള്ള മാൻ പവർ ഉണ്ട് നമുക്ക് അതിന്. കാരണം മാൻ പവർ മാത്രമല്ല, അതിന് ബുദ്ധിയും ശക്തിയും കഴിവുള്ള ആൾക്കാർ നമ്മളുണ്ട്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഈ കാര്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് നടപ്പിലാക്കുവാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്ന് എളിയ രീതിയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.